സ്വദേശിവൽക്കരണം ഉറപ്പാക്കാത്ത സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി യുഎഇ മാനവ വിഭവ സ്വദേശി മന്ത്രാലയം അർദ്ധവാർഷിക നിരക്ക് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ദീർഘമാണ് ജൂൺ മുപ്പതിനകം ഒരു ശതമാനമെങ്കിലും സ്വദേശി വൽക്കരണം ഉറപ്പാക്കണമെന്നതാണ് നിയമം ഇമറാത്തികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ യുഎഇ നടപ്പിലാക്കിയ സ്വദേശിവൽക്കരണം വിജയകരമായി മുന്നേറുകയാണ് ഇതുവരെ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പിലാക്കി അൻപതിലധികം ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കേണ്ടത് ഈ നയത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് യുഎഇ മനുഷ്യ വിഭവ സ്വദേശി വൽക്കരണ മന്ത്രി അബ്ദുൾ റഹിമാൻ അൽ അവാർ വ്യക്തമാക്കി ചെറുകിട കമ്പനികളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ പദ്ധതിയില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ ഫ്രീസോ കമ്പനികളിൽ ആയിരത്തി അറുനൂറ് ഇമറാത്തികളാണ് ജോലി ചെയ്യുന്നത് വരും മാസങ്ങളിൽ കൂടുതൽ സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ ജോലി ലഭ്യമാകുമെന്നും മന്ത്രി അറിയിച്ചു സ്വകാര്യ മേഖലയിൽ നിലവിൽ അൻപതിനായിരം ഇമറാത്തികളാണ് ജോലി ചെയ്യുന്നത് നഫീസ് പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് ഇമറാത്തികളാണ് സ്വകാര്യമേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചത് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കാത്ത സ്ഥാപനങ്ങൾ കണ്ടെത്താൻ കർശന പരിശോധനയാണ് മന്ത്രാലയം നടത്തുന്നത് നാൽപ്പത് കോടി ദീർഘത്തിന്റെ പിഴയാണ് അടുത്തിടെ മനുഷ്യവിഭവ സ്വദേശിവൽക്കരണ മന്ത്രാലയം ചുമത്തിയത് ണ്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ രണ്ട് ശതമാനം സ്വദേശി ഉറപ്പാക്കാത്ത സ്ഥാപനങ്ങൾക്കാണ് മന്ത്രാലയം പിഴ ചുമത്തിയത് ഈ വർഷം അവസാനത്തോടെ സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം വൽക്കരണം നാല് ശതമാനമാക്കി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് സ്വദേശവൽക്കരണ തോത് പത്ത് ശതമാനമാക്കും ദുബായ്